കിമ്മണ്ണന്റെ കുടുംബം പാരമ്പര്യമായി പൊട്ടന്മാരാണോ ആവോ? അണ്ണനും കണക്ക്, അണ്ണന്റെ പെങ്ങളും കണക്ക്. ഉത്തരകൊറിയയിൽ കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ ദക്ഷിണ കൊറിയയെ പാഠം പഠിപ്പിക്കുമെന്ന് കിമ്മണ്ണന്റെ പെങ്ങളുടെ ഭീഷണി. ഉത്തരകൊറിയയിലേക്ക് കോവിഡ് പടർത്തുന്നത് ദക്ഷിണ കൊറിയ ആണെന്ന് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് പ്രഖ്യാപിച്ചു. നാത്താൻ കേസ് കൊട് അല്ല പിന്നെ. കിമ്മേച്ചി, സംഭവം കൊറോണയാണ്, അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. കൊറോണയ്ക്കറിയില്ലല്ലോ ഇത് ഉത്തരകൊറിയയാണ്, ഏകാധിപതി കിമ്മിന്റെ രാജ്യമാണെന്നൊക്കെ. അല്ലെങ്കിൽ പിന്നെ ചൈനയ്ക്കെതിരെ ഒരു മിസൈൽ അങ്ങോട്ടിടണം, കാരണം കോവിഡ് പടച്ചു വിട്ടത് ചൈനയാണല്ലോ. കിം ജോങ് ഉൻ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വെളിപ്പെടുത്തൽ. കടുത്ത പനിക്കിടയിലും ദക്ഷിണ കൊറിയ മനഃപൂർവ്വം രാജ്യത്ത് വൈറസ് പടർത്തുകയാണെന്ന് കിം ജോങ് ഉന്ന് ആരോപിച്ചു. 2020 തുടക്കത്തിലായിരുന്നു ലോകമെങ്ങും കോവിഡ് വൈറസ് ബാധ പടർന്നു പിടിച്ചത്. എന്നാൽ ഈ സമയം രാജ്യത്തുനിന്ന് പുറത്തേക്കും അകത്തേക്കുമുള്ള എല്ലാ യാത്രകളും തടഞ്ഞ ഉത്തരകൊറിയയിൽ ഈ കഴിഞ്ഞ മെയ് മാസമാണ് കോവിഡ് ശക്തമായത്. ഇതോടെ ഉത്തരകൊറിയ ലോക്ഡൌണിലേക്ക് നീങ്ങി. കഴിഞ്ഞ ബുധനാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് രാജ്യം കോവിഡ് വൈറസിനെതിരെ അത്ഭുത വിജയം നേടിയ കാര്യം കിം ജോങ് ഉന്ന് അറിയിച്ചത്. പിന്നാലെ രാജ്യത്ത് രോഗവ്യാപനം നടത്തിയതിന് ദക്ഷിണ കൊറിയയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ പ്രഥമ പൌരനും തന്റെ സഹോദരനുമായ കിം ജോങ് ഉന്നിനും രാജ്യത്തെ 4.8 ദശലക്ഷം പേരെയും രോഗബാധിതരാക്കിയതിന് ദക്ഷിണ കൊറിയയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നാണ് കിം യോ ജോങ്ങിന്റെ പ്രഖ്യാപനം. നമ്മുടെ രാജ്യത്ത് കോവിഡ് വൈറസ് വ്യാപനത്തിന് ശത്രുക്കൾ കാരണക്കാരാകുന്നത് തുടരുകയാണെങ്കിൽ ആ വൈറസിനെ ഉന്മൂലനം ചെയ്യുക മാത്രമല്ല ദക്ഷിണ കൊറിയയുടെ അധികാരത്തെ തന്നെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും. അതെ, ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും, കിം യോ ജോങ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി രാജ്യത്ത് ഒരു കോവിഡ് കേസ് പോലും ഇല്ലെന്നായിരുന്നു ഉത്തരകൊറിയ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ മെയ് മാസത്തിൽ കിം ജോങ് ഉന്നിന് കോവിഡ് ബാധ ഏറ്റതോടെ പിന്നാലെ രാജ്യം ലോക്ഡൌണിലേക്ക് നീങ്ങി. കിം യോ ജോങ് തന്റെ സഹോദരനും രാജ്യത്തെ പരമാധികാരിയുമായ കിം ജോങ് ഉന്നിന് കോവിഡ് ബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചപ്പോൾ സദസ്സിൽ നിന്ന് ചിലർ കരയുന്നത് സ്റ്റേറ്റ് ടിവി സംപ്രേഷണം ചെയ്തിരുന്നു. കോവിഡ് വ്യാപനത്തിന് ദക്ഷിണ കൊറിയയോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആഹ്ലാദത്തോടെ കൈയടിക്കുകയും ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാക്കാനായി മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്ത ഒരു ചരിത്രപരമായ പ്രഹസനമാണ് കോവിഡെന്ന് കിം യോ ജോങ് അഭിപ്രായപ്പെട്ടു. തന്റെ സഹോദരന് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായി അവർ അവകാശപ്പെട്ടു. കോവിഡ് ബാധയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു യുഗനിർമ്മാണ അത്ഭുതം കൊണ്ടുവന്നതിന് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലവും സൂക്ഷ്മവുമായ മാർഗനിർദ്ദേശത്തെ അവർ പ്രശംസിച്ചു. ദക്ഷിണ കൊറിയൻ പാവകൾ ഇപ്പോഴും നമ്മുടെ പ്രദേശത്തേക്ക് ലഘുലേഖകളും വൃത്തികെട്ട വസ്തുക്കളും വലിച്ചെറിയുന്നു. നമ്മൾ അതിനെ ശക്തമായി നേരിടണം, കിം യോ ജോങ് പറഞ്ഞു. ഞങ്ങൾ ഇതിനകം വിവിധ പദ്ധതികൾ പരിഗണിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ പ്രതികാര നടപടി മാരകമായ ഒരു പ്രതികാരമായിരിക്കണം, കിം യോ ജോങ് പറഞ്ഞു. എന്നാൽ കിം ജോങ് ഉന്നിന്റെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കിം യോ ജോങ് തയ്യാറായില്ല. കിം യോ ജോങ്ങിന്റെ പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിലും അസ്വസ്ഥത പടർത്തുന്നുവെന്ന ആരോപണവും ഉയർന്നുകഴിഞ്ഞു. പരിഹാസ്യമായ അവകാശവാദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉത്തരകൊറിയയുടെ അങ്ങേയറ്റം അനാദരവും ഭീഷണിപ്പെടുത്തുന്നതുമായ അഭിപ്രായങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ഇന്റർ കൊറിയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദക്ഷിണ കൊറിയയുടെ ഏകീകരണ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.